നമസ്കാരം. വീണ്ടും കാസർഗോഡ് ജില്ലയിലെ പെരിയയിലേക്ക്. കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറയുന്നത് കേട്ടു, സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയാനൊന്നുമല്ല സുപ്രീം കോടതിയിൽ പോയത് സർക്കാർ. അതായത് ഒന്നുകൂടി അത് പുനഃപരിശോധന നടത്തണം, അതിൻ്റെ സ്ഥിതി ഒന്നുകൂടി ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞാണ്. കൊള്ളാം, നല്ല മറുപടികളാണ്. ക്യാപ്സ്യൂളുകൾക്ക് ഇവർക്കൊരു പഞ്ഞവുമില്ലല്ലോ. പിന്നെ ഈ വളച്ചുപിടിച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ജനങ്ങൾക്ക് ദഹിക്കുകയുമില്ല. ആ ബാലൻസ് സഖാവ് എന്തോ പറഞ്ഞു, അതിപ്പോൾ സി പി എംകാർക്കും സഖാക്കന്മാർക്കും അത് മനസ്സിലാകും, കാരണം അത് അവരുടെ ന്യായമാണ്. പക്ഷേ പൊതുജനത്തിന് അതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സഖാവ് എ കെ ബാലനോട്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്. 2019 February 17 ഈ രണ്ട് യുവാക്കൾ സി പി എം ഗുണ്ടകളുടെ കൊലക്കത്തിക്ക് ഇരയായത്. അതാണ് കേസ്, അതാണ് ആരോപണം. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. സി പി എം ഉദുമ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ, സജി സി ജോർജ്, കെ എം സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, മുരളി, രഞ്ജിത്ത്, പ്രദീപ്, മണി എന്നിവരെ പ്രതികളാക്കി. ഇവരെല്ലാം തന്നെ സി പി എം നേതാക്കളാണ്. ഇവരെ പ്രതികളാക്കി 1000 പേജുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് ഹോസ്ദുർഗ് കോടതിയിൽ സമർപ്പിച്ചത്. 229 സാക്ഷികൾ, അതുപോലെ 12 വാഹനങ്ങൾ ഉൾപ്പെടെ 125 തൊണ്ടി മുതലുകൾ, 50 രേഖകൾ ഹാജരാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുത് നൽകുന്നതാണ് കുറ്റപത്രമെന്നും ചൂണ്ടിക്കാട്ടി. സി ബി ഐ അന്വേഷണത്തിനായി കൊല്ലപ്പെട്ടവരുടെ കുടുംബമാണ് നിയമ പോരാട്ടം നടത്തിയത്. അതാണിപ്പോൾ ആ കേസ് ഡയറിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സി ബി ഐക്ക് കൊടുത്തിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കേസ് ഡയറി കൊടുക്കില്ല എന്ന ഒരു നിലപാടിലായിരുന്നു മുൻപ് ക്രൈംബ്രാഞ്ച് എന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇരട്ട കൊലപാതകം നടന്ന 1 വർഷവും 10 മാസവും കഴിഞ്ഞാണ് സി ബി ഐ രംഗത്ത് വരുന്നത്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ആരോപണം. അതുപോലെ തന്നെ സംശയിക്കുന്ന 30 പേരുടെ ഫോൺ നമ്പറുകൾ ഇരകളുടെ കുടുംബം സി ബി ഐക്ക് കൈമാറി. എന്നാൽ ഫോൺ വിശദാംശങ്ങൾ സൈബർ സെല്ലിന് ശേഖരിക്കാനാകുന്ന സമയപരിധി പരമാവധി 1 വർഷമാണ്. അത്രയും നാൾ ഈ അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, ഇതിനകത്ത് എന്തെങ്കിലും തരികിടകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന സംശയമുണ്ട്. ഇത് 5 വർഷം ആക്കണം എന്നാണ് സി ബി ഐ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാലും നടപടിയായിട്ടില്ല. ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയ ഒട്ടേറെ സ്ഥലങ്ങൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കാലത്തിനിടെ ഇവിടങ്ങളിൽ ഉണ്ടായ മാറ്റം സി ബി ഐ തെളിവെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് തെളിവെടുപ്പ് നടന്ന റോഡരികളുടെ വീതി കൂട്ടുകയും കാടുകളൊക്കെ വെട്ടിത്തെളിക്കുകയും ചെയ്തു. ആദ്യം കണ്ടെത്തിയ കണക്കുകളുമായി ഇപ്പോഴത്തെ തെളിവെടുപ്പ് പൊരുത്തപ്പെടാനാകാത്ത അവസ്ഥയുണ്ടാകും. സി ബി ഐ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ ഇത്രയും കാലത്തിന് ശേഷം സി ബി ഐ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ, പ്രമാദമായ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, കാരണം ആ സ്ഥിതിയൊക്കെ മാറി, ആളുകൾ മാറി, ജീവിച്ചിരിപ്പ്, അതായത് സാക്ഷികളിൽ ചിലർക്ക് ജീവിച്ചിരിപ്പുണ്ടാകാം, ചിലരൊക്കെ മരിച്ചു പോകാം, ചിലർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഇതിന് മുന്നിലുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെ വന്നാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ അന്വേഷണം സി ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. കേസ് ഡയറി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും 4 സി ബി ഐ കത്ത് നൽകിയിട്ടും ഒരനക്കവും ഉണ്ടായില്ല. അവസാനം കോടതി പറയേണ്ടി വന്നു കേസ് ഡയറി കൊടുക്കാനായിട്ട്, സുപ്രീംകോടതി പറയേണ്ടി വന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ ഈ കേസ് ഡയറിയുമായി ബന്ധപ്പെട്ടും ഇതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും വിവിധ തെളിവുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ടും സാക്ഷികളുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ തരികിട ഈ സി പി എംകാർ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകും. കാരണം ഇത്തരം കാര്യങ്ങളിൽ തരികിടകൾ നടത്താൻ സി പി എംകാരെ കഴിഞ്ഞേ ഉള്ളൂ ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തൊക്കെയായാലും ആ യുവാക്കളുടെ കുടുംബങ്ങൾക്ക് പോയി, അവർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു, ഒരു സമൂഹത്തിന് 2 ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു, കോൺഗ്രസ്സുകാർക്ക് അവരുടെ നേതാക്കളെ നഷ്ടപ്പെട്ടു ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു വികൃതമായ മുഖമാണ്. ഇത്തരം അന്വേഷണങ്ങൾ കൂടി മരവിപ്പിക്കാനും അന്വേഷണങ്ങൾക്ക് തടയിടാനും വേണ്ടി കളിക്കുന്ന മറ്റ് കളികൾ. 88 ലക്ഷം രൂപയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ, അതായത് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി വക്കീലിന് മാത്രം ഫീസ് കൊടുത്തത്. എത്ര ക്രൂരമായ അവസ്ഥ! എന്നിട്ടും സി പി എം പറയുന്നത് ഒന്നുമില്ല, ഇത് അങ്ങനൊന്നുമില്ല, ഇത് അന്വേഷണം നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ഈ കുട്ടികളുടെ, ഈ യുവാക്കളുടെ കുടുംബം ശക്തമായി നിന്നതുകൊണ്ട് മാത്രമാണ്, ഇത് കോൺഗ്രസ്സുകാരെ നമ്മൾ പറയുന്നില്ല, ഈ കുടുംബം ശക്തമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഇപ്പോൾ സി ബി ഐയിലേക്ക് എത്തിയിരിക്കുന്നത്. സി ബി ഐ ഈ നേരത്തെ പറഞ്ഞ വെല്ലുവിളികളൊക്കെ തന്നെ മറികടന്ന് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തും എന്ന് തന്നെയാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.